നമ്മളിന്ന് എത്തിയിട്ടുള്ളത് തിരൂരിലെ AAK മാളിലുള്ള ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിലേക്കാണ്. അപ്പോൾ ഇന്ന് മാർച്ച് 8 വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകളെ മലപ്പുറം ജില്ലയിലുള്ള പ്രശസ്തരായ യൂട്യൂബേഴ്സിനെയും വ്ളോഗേഴ്സിനെയും അനുമോദിക്കാൻ വേണ്ടിയിട്ട് അവരൊരുക്കിയ ഒരു പരിപാടിയായിരുന്നു ഇന്ന് ഇവിടെ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഷോറൂമും കൂടെ ഒന്ന് സന്ദർശിച്ചിട്ട് അവിടെയുള്ള എന്തൊക്കെയാന്ന് നമുക്ക് കണ്ടു നോക്കാം. അവിടെ എത്തിയ ഉടനെ തന്നെ ഫസ്റ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ആയിരുന്നു ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ ഷോപ്പിലേക്ക് കടന്നത്. ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ 4-ാമത്തെ ഷോറൂമാണ് തിരൂരിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് നൂറിൻ ഷെറീഫും പ്രശസ്ത വ്ളോഗറായ ദിംഷ ബഷീറും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇനി നമുക്ക് ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഉള്ളിലുള്ള കളക്ഷൻസ് ഏതൊക്കെയാണെന്നും ഏതൊക്കെ വെറൈറ്റികളുള്ള കളക്ഷനാണ് അവിടെ ഉള്ളതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങളാ കടയിൽ എത്തിയ സമയത്ത് കുറേ യൂട്യൂബേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനും നിഷ കിച്ചനും കൂടെ ഒന്നിച്ചാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഉള്ളിൽ മാലകളുടെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. പല വെറൈറ്റിയിലും പല മോഡലിലും ഉള്ള മാലകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. വളകളുടെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ ഏത് വെയിറ്റിലുള്ള വളകളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കമ്മലാണെങ്കിലും മോതിരമാണെങ്കിലും എല്ലാം നല്ല സിമ്പിൾ മോഡലിലുള്ള കമ്മലുകളും മോതിരങ്ങളൊക്കെ അവിടെ നമുക്ക് ലഭിക്കും. ഡയമണ്ടിൻ്റെ നെക്ലേസ് ആണെങ്കിലും അവിടെ ഇഷ്ടംപോലെ വെറൈറ്റിയിലും മോഡലിലും അവിടെ കാണാം. ഡയമണ്ട് ആഭരണങ്ങളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അവിടെ. നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആയിരുന്നു അവിടെ ഉള്ളതെല്ലാം. അവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും സിമ്പിളായ മോഡലിലുള്ള മാലകളായിരുന്നു സുക്തി എന്ന് പറഞ്ഞ കളക്ഷൻസ്. നല്ല സിമ്പിളായിട്ടുള്ള മോഡലിലുള്ള മാലകളും കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല ഭംഗിയുള്ളതായിരുന്നു കാണാൻ. അത് റോസ് ഗോൾഡ് ആണെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോഴത്തെ ടീനേജേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള മോഡലാണ് ഈ സുക്തി മോഡലിലുള്ള എല്ലാ ഓർണമെൻറ്റ്സും. സാധാരണ യൂസ് ചെയ്യാൻ പറ്റിയ മാലയുടെ കളക്ഷനും അതുപോലെ തന്നെ വെറൈറ്റി മോഡലിലുള്ള ബ്രേസ്ലെറ്റുകളും സിമ്പിൾ മോഡലാണെങ്കിൽ അതുകൊണ്ട് മാലയുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ബംഗാളി മോഡലുണ്ട്, അതുപോലെ തന്നെ ആൻറ്റീക്ക് മോഡലുണ്ട്, നഗാസ്, വെനീസിയ തുടങ്ങിയ പലവിധ മോഡലുകളുള്ള മാലകളും അവിടെ നമുക്ക് ലഭ്യമാണ്. ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. മാലകളുടെ ഒക്കെ കൂട്ടത്തിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ് ഉള്ളത്. ഈ കാണുന്ന മോഡലാണ് വെനീസിയ മോഡല്. നല്ല ഭംഗിയുള്ള മോഡലാണിത്. ഇതിൻ്റെ മാലയൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മാല തന്നെയാണിത്.
വെനീസിയ മോഡലുള്ള മാലയ്ക്ക് മാച്ച് ആയിട്ടുള്ള വളകൾ അവിടെ ഉണ്ട്. നല്ല ഭംഗിയുള്ള വളകളായിരുന്നു ഒക്കെ. കല്യാണപ്പെണ്ണിനൊക്കെ ഒരുക്കാനായിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുള്ള മാലകളാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ ബോംബെ ഗോൾഡൻ ഡയമണ്ട്സിൽ വെച്ചിട്ട് ഷബിന അസ്കറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹിബ, മിസ്സിസ് മലബാറിൻ്റെ ഹിബ, പ്രശസ്തരായ യൂട്യൂബേഴ്സിനൊക്കെ കണ്ടുമുട്ടാൻ പറ്റി അന്ന് അവിടെ വെച്ചിട്ട്. പല മോഡലുള്ള വളകളും അവിടെ ഉണ്ടായിരുന്നു. സ്റ്റോണുള്ളതും സ്റ്റോണില്ലാത്തതുമായ നല്ല കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ട്. ഇത്രയുമാണ് ബോംബെ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഇനി നമുക്ക് അവാർഡ് വിതരണം ചെയ്യണ അങ്ങോട്ടേക്ക് പോവാം. കുട്ടികൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ വിമൻസ് ഡേ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പുതിയ അറിവ് കൊടുക്കാം എന്നുള്ള നിലയ്ക്ക് ഇതാണ്. വയലിൻ ചേച്ചിയുടെ പേര് മാളവിക. ഓക്കെ, മാളവിക സുന്ദർ എന്നാണ് എൻ്റെ പേര്. അപ്പം കുറേ പേരൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ വായിക്കേണ്ട എന്താ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും വന്നപ്പോൾ ഒരു സമാധാനം. അപ്പോൾ അടുത്തൊരു പാട്ട് വായിച്ചതിന് ശേഷമായിരിക്കും നെക്സ്റ്റ് കാര്യങ്ങളെന്ന് തോന്നുന്നു. സ്വാഗതം ചെയ്യുകയാണ്. അല്പസമയത്തിനകം നമ്മുടെ ഫംഗ്ഷൻ ആരംഭിക്കും. അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അല്പസമയത്തിനകം നൂറ് ഷെറീഫ് ഇവിടെ എത്തിച്ചേരു. ഉദ്ഘാടക ശ്രീമതി എ പി നസീമ, മുനിസിപ്പൽ ചെയർപേഴ്സണും ഓൺ ദ വേ ആണ്. കുറച്ച് സമയത്തിനകം അവരും ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. നിങ്ങളാണ് ലോകത്തിൽ സന്തോഷവും സ്നേഹവും അതുപോലെ സൗന്ദര്യവും കൊണ്ടുവരുന്നത്. ഇവിടെ ഉള്ള ആരെങ്കിലും മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, അയ്യോ എനിക്ക് പല ആൾക്കാരും മുഖം കാണിക്കാതെ വ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ വന്നിട്ട് നമുക്ക് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ലല്ലോ. പല ആൾക്കാരും മുഖം കാണിക്കാതെ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ വന്നാൽ എങ്ങനെ ഉണ്ടാകും, അതൊക്കെ നമ്മളെടുത്ത് മാറ്റാം. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഈ സ്വാഗതം നസീമ മാഡത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയമുള്ള സുന്ദരികളായ വനിതാ രത്നങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. എന്താ പറയാം, നിങ്ങളോട് കുറച്ച് മോട്ടിവേഷൻ നിങ്ങൾക്ക് വാരി വിതറുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരെന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കഥ പറയാം. അതിനകത്ത് ചിരിക്കാനുണ്ടാവും, നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ.
ഭൂരിഭാഗം പേരും ആയിരം വാക്കുകൾ കേൾക്കാൻ വേണ്ടി വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിന്ന് ഞാൻ സാറ് പറയാണ്, ഞാൻ ഇടയിൽ കയറി നിങ്ങളെ ബ്രേക്ക് ചെയ്യുന്നു. ഇവ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും എനിക്കും യൂട്യൂബ് ഫേസ്ബുക്കിനെയൊക്കെ ഞാനിടെ കാണാറുണ്ട്, അവർക്കൊരു അവാർഡ്സ് കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ തിരിഞ്ഞൊരു വുമൻസ് സ്പെഷ്യലായിട്ട് ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ അത്ര അടിപൊളിയായിട്ട് ബ്ലോഗ് ചെയ്യുന്ന ഒരു നാട്ടിലെ കുറച്ച് സ്ത്രീകളെ കണക്ട് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നൽകുക എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. നല്ല കയ്യടി പോരട്ടെ, BGM പോരട്ടെ കേട്ടോ, കേട്ടിക്കോ. ഒരു സന്തോഷമല്ലേ, വുമൻസ് ഡേ സ്പെഷ്യൽ മുംബൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നെക്സ്റ്റ് അവാർഡ് ആണ് നമ്മൾ ഈ വേദിയിൽ നൽകുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഈ വേദിയിൽ ആദരിക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി മാറിയിട്ടുള്ള ഫുഡ് ഫോട്ടോഗ്രാഫി, സെൽഫ് ഫ്രാൻസിസ് ഫോട്ടോഗ്രാഫി, പോർട്രേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റാറാണ്. വ്യത്യസ്ത മേഖലകളിലൂടെ കാഴ്ചക്കാരുടെ മുന്നിലേക്ക് എത്തുന്ന നമ്മുടെ സ്വന്തം ഷെറിൻ ജബ്ബാർ മലപ്പുറം. ഷെറിൻ, നല്ല കയ്യടിയോടെ നമുക്ക് ഷെറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ാണ് നമ്മൾ അല്ലെ, അതിൽ വളരെ വ്യത്യസ്തമായിട്ട് മലപ്പുറത്തിന്റെ പച്ചയായിട്ടുള്ള ഒരുപാട് ആളുകളെ സഹായം എത്തിക്കുന്ന സോഷ്യൽ മീഡിയ ചാരിറ്റി സംബന്ധമായുള്ള വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന 120 പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതുമായിട്ടുള്ള സീന ഐക്കരപ്പടിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല കയ്യടി കൊടുത്ത്. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് സീന യൂസ് ചെയ്യുന്നത്, അതിന് ഞങ്ങളുടെ എല്ലാ ആശംസകളും ബോംബെ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പേരിൽ അറിയിച്ചു കൊള്ളാണ്. അടുത്തതായി അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ദീസ് ടൂസ് ബൈ ഷബ്ന അസ്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ വ്യത്യസ്തമായ ഫുഡ് ഐറ്റംസിന്റെ നിർമ്മാണമൊപ്പം ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സും ചെയ്ത് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള ഷബ്ന അസ്കർ മലപ്പുറം. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് മലപ്പുറത്തിന്റെ സ്വന്തം ശൈലിയിൽ സംസാരിച്ച്, ബാക്കിയൊന്നുമില്ല, അച്ചടിയൊന്നുമല്ല, നമ്മുടെ നാട്ടിന്റെ തനതായ രീതിയിൽ തന്നെ സംസാരമൊക്കെ ആക്കി ഒരുവിധ ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാണ്ട് വ്യത്യസ്ത തരമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം പാചകം ചെയ്തു, ഫാമിലി വിശേഷങ്ങൾ പങ്കുവച്ചിട്ടും യൂട്യൂബിൽ നല്ല പ്രേക്ഷകർ, നല്ല ഫോളോവേഴ്സ് അല്ല മലപ്പുറത്തിന്റെ മലപ്പുറം കിച്ചൻ ലൈല യാക്കൂബിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസസ് ലൈല യാക്കൂബ് ഐഡിക്കാർഡ് ഒരു നല്ല കയ്യടി കൊടുത്തേ. Please receive the honor from Bombay Golden Diamonds. ഇത്ര യൂട്യൂബേഴ്സിനെ നേരിൽ കണ്ട് സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. താങ്ക് യു.